ഉന്നയിച്ച് തൊടുപുഴ ജോയിന്റ് കൗൺസിൽ ജില്ലാ ധർണ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദുരാജനാണ് ഉദ്ഘാടനം ചെയ്തത്. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു. ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചത്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് ധർണ നടന്നത്. ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ധർണയിൽ ജില്ലാ പ്രസിഡന്റ് കെ വി സാജൻ അധ്യക്ഷനായി. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എസ് രാഗേഷ് സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദുരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ, കെ ജി ഒ എഫ് ജില്ലാ പ്രസിഡന്റ് ആനന്ദ് വിഷ്ണുപ്രസാദ്, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജി രമേശ്, എ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും ആ പ്രതിസന്ധിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കാണ്. ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതാണ് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് വരുത്തി തീർക്കുവാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം ചില കോണുകളിൽ നിന്നും വരുന്നുണ്ട്. നമുക്കറിയാം, പണ്ട് മനോരമ പോലുള്ള കുത്തക മാധ്യമ പത്രങ്ങളെല്ലാം ആണ് നമുക്കെതിരെ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, ഡിഎ പ്രഖ്യാപിക്കുമ്പോൾ, ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുമ്പോഴെല്ലാം ട്രഷറി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു, ഇവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി എന്നെല്ലാം വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ ജീവനക്കാരെ ശത്രുക്കളാക്കി മാറ്റുന്ന ഒരു സമീപനം പണ്ടുവട്ടേ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഭരണതലത്തിൽ നിന്ന് തന്നെ ഒരു പക്ഷേ ഏതൊക്കെ കോണിൽ നിന്ന് ഉയരുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. ഒരു 20-ാം തീയതി കഴിയുമ്പോൾ തന്നെ വാർത്തകൾ വരികയാണ് ട്രഷറി കടുത്ത സാമ്പത്തിക നിയന്ത്രണത്തിലേക്ക്. ട്രഷറിയിൽ 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ കഴിയില്ല. കാരണം 1-ാം തീയതി ശമ്പളം കൊടുക്കണമെന്നുള്ള ഒരു വാർത്ത പ്രചരിപ്പിച്ചു വിടുകയാണ്. പൊതുസമൂഹത്തെ ജീവനക്കാരെ ശത്രുക്കളാക്കി മാറ്റുന്ന രീതിയിലുള്ള വാർത്തകൾ, അത് വളരെ ആസൂത്രിതമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.